ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇനി നമുക്ക് എങ്ങനെ നമുക്ക് ഷോർ ഫിഷിങ്ങിന് വേണ്ടി ഒരു ലൈന് സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. പ്രത്യേകിച്ച് ഏത് സ്പെസിഫിക്കേഷനുള്ള ലൈനാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കും മെയിനായിട്ട് ഒരു കൺസേൺ എല്ലാവർക്കും ഉണ്ടായിരിക്കുക. അതായത് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ PE 1, PE 1.2, 1.5, 2, അതുകൂടാതെ 10 LB, 20 LB, 30 LB, 50 LB അങ്ങനെ പല പല എൽ ബിയിൽ പല റേഞ്ചിലുള്ള ലൈൻസ് ഉണ്ട്. അതിൽ ഏത് ലൈന് ഞാൻ സെലക്ട് ചെയ്യണം എന്നുള്ളതായിരിക്കും, അതാണ് ഞാൻ പറയാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തു, നമ്മൾ ഫിഷ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഏത് ഫിഷിനെയാണ് പോയി ടാർഗറ്റ് ചെയ്യുന്നത്, ആ ഫിഷിൻ്റെ ഏകദേശം ഒരു വെയിറ്റ്, ആ ഫിഷിനെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ലൂർ മേടിക്കുക, അതിനനുസരിച്ചായിരിക്കും നമ്മൾ റോഡ് മേടിക്കുക. അങ്ങനെ നമ്മൾ ഒരു റോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റോഡിൽ നിന്നും തന്നെ നമുക്ക് ഒരു ഇൻഡിക്കേഷൻ കിട്ടും ഏത് സ്പെസിഫിക്കേഷനുള്ള ലൈനാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളത്. മിക്ക റോഡിലും എഴുതിയിട്ടുണ്ടാവും മിനിമം എത്ര എൽ ബി, മാക്സിമം എത്ര എൽ ബി, അതല്ലെങ്കിൽ മിനിമം എത്ര പി ഇ ഓർ മാക്സിമം എത്ര പി ഇ എന്നുള്ളത്. ഒരു എനിക്ക് തോന്നുന്നു ഒരു 80% കമ്പനികളും ഈ സ്പെസിഫിക്കേഷൻ റോഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പമാണ് ഏത് സ്പെസിഫിക്കേഷനുള്ള ലൈനാണ് നമുക്ക് മേടിക്കേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്ന ചില റോഡ്സിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കിട്ടും മിനിമം മാക്സിമം അതിൽ മെൻഷൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിലുള്ള ഒരു ലൈനാണ് നമ്മൾ ആ റോഡിലേക്ക് സെലക്ട് ചെയ്യേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന റോഡിന് മാച്ചാവുന്ന ലൈനാണ് എപ്പോഴും വാങ്ങിക്കേണ്ടത്. ഇനി ഏതെങ്കിലും ഒരു റോഡിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഫിഷിനനുസരിച്ച് നമുക്ക് ലൈന് സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് നിങ്ങൾ ഫിഷ് ചെയ്യാൻ പോകുന്ന സ്പോട്ടിൽ കിങ് ഫിഷ്, വലിയ ബറക്കുട, വലിയ ക്യൂൻ ഫിഷ് എല്ലാം ഉണ്ട്. സാധാരണ അവിടുന്ന് കിട്ടുന്ന ഫിഷിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു 8 kg മുതൽ 10 kg ആണ് എങ്കിൽ നിങ്ങൾ മേടിക്കേണ്ട ലൈൻ എന്ന് പറയുന്നത് 10 kg ബ്രേക്കിംഗ് പവർ ഉള്ള ലൈനാണ്. 10 kg കുറഞ്ഞ് മേടിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 10 kg ഫിഷ് അടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു പ്രോ ആംഗിളർ ആണെങ്കിൽ അത് പൊട്ടാതൊക്കെ ലാൻഡ് ചെയ്യാൻ കഴിയും. പക്ഷെ എന്നാലും എപ്പോഴും റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഫിഷിൻ്റെ സൈസ് അതിൻ്റെ വെയ്റ്റിനനുസരിച്ചുള്ള ഒരു ലൈനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ലൈന് സെലക്ട് ചെയ്യാം. ഒന്ന് റോഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സ്പെസിഫിക്കേഷൻ, ലൈൻ സ്പെസിഫിക്കേഷൻ ഉണ്ടായിരിക്കും, അത് വെച്ച് ആ റേഞ്ചിലുള്ള ലൈന് സെലക്ട് ചെയ്യാം. രണ്ടാമത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഫിഷിൻ്റെ വെയ്റ്റ്, അത് രണ്ടും മാച്ചായിരിക്കണം എപ്പോഴും. അത് മാച്ചാവുമെന്ന് എപ്പോഴും ഉറപ്പ് വരുത്താം. ഇപ്പോൾ ഫിഷിംഗ് റോഡിൽ മെൻഷൻ ചെയ്ത ലൈനിൻ്റെ റേഞ്ച് ഒരു റേഞ്ച് ആയിരിക്കും, അതിൽ നിന്നും ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് എന്ന് പറയുന്നത്, ഒരു റോഡിൽ ഇപ്പോൾ അവർ സജസ്റ്റ് ചെയ്യാണ് 1 PE 2 PE റേഞ്ചിലുള്ള ലൈനാണ് ഈ റോഡിൽ ഉപയോഗിക്കേണ്ടത് എന്ന് അവർ സജസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ ഞാൻ അതിൻ്റെ ആവറേജാണ് എടുക്കുക. അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 1.5 PE ആയിരിക്കും. സെയിം വേറൊരു റോഡ് സജസ്റ്റ് ചെയ്യാണ് നിങ്ങൾ ഇതിൽ ഉപയോഗിക്കേണ്ടത് 1 PE 3 PE റേഞ്ചിലുള്ളതാണ് എങ്കിൽ നിങ്ങൾ അതിലേക്ക് ഉപയോഗിക്കേണ്ടത് 2 PE ലൈനായിരിക്കും. എപ്പോഴും ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ലൈന് കിട്ടും. ആ ഒരു രീതിയിലാണ് ഞാൻ ലൈൻ സെലക്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ലൈന് എനിക്ക് ആ റോഡിലേക്ക് കിട്ടും. കറക്റ്റ് ലോൺ ലൈന് കിട്ടിക്കഴിഞ്ഞാൽ ആ റോഡിൻ്റെ മാക്സിമം പെർഫോമൻസ് എനിക്ക് കിട്ടും, ആ ലൈനിൻ്റെ മാക്സിമം റിസൾട്ട് എനിക്ക് കിട്ടും. കൂടാതെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ഫിഷിൻ്റെ വെയ്റ്റ് മാച്ചാവുന്നുണ്ട് എന്ന് ഞാൻ എപ്പോഴും ഉറപ്പ് വരുത്തും. വളരെ സിമ്പിളായ രീതിയിൽ തന്നെ എങ്ങനെ ഒരു ലൈന് സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞു. രണ്ട് രീതിയിലാണ്, റോഡിൽ മെൻഷൻ ചെയ്ത സ്പെസിഫിക്കേഷൻ വെച്ച് സെലക്ട് ചെയ്യാം, അതല്ല എങ്കിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഫിഷിൻ്റെ വെയ്റ്റിനനുസരിച്ച് സെലക്ട് ചെയ്യാം എന്ന് രണ്ടും കമ്പയർ ചെയ്തിട്ട് അത് മാച്ച് ആവുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഇതാണ് ലൈൻ സെലക്ട് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ. വൺസ് നമുക്ക് ഈ ലൈൻ ഏത് പി ഇയിലുള്ള ലൈനാണ് വേണ്ടത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പി ഇ പി ഇ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഡയമീറ്ററാണ്. ഈ ഒരു തിക്നെസ്സിലുള്ള ഏത് കമ്പനിയാണ് മാക്സിമം പവർ, മാക്സിമം സ്ട്രെങ്ത് തരുന്നത് നോക്കിയിട്ട് ആ ലൈന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുക്കുന്നത്, പല കമ്പനി അവർ 1 PE ലൈന് ഡയമീറ്ററിൽ ചെറിയ ഒരു വേരിയേഷൻ ഉണ്ട് എങ്കിൽ പോലും ഓരോ കമ്പനിയും കൊടുക്കുന്ന പവർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നല്ലൊരു ലൈൻ എന്ന് പറയുമ്പോൾ കനം കുറഞ്ഞ ഒരു ലൈന് മാക്സിമം സ്ട്രെങ്ത് കിട്ടുന്നുണ്ട് എങ്കിൽ അതാണ് ഒരു നല്ല ലൈൻ എന്ന് പറയുന്നത്. അതിനർത്ഥം എല്ലാ ലൈനും നന്നായിട്ട് പെർഫോം ചെയ്യും എന്നല്ല, ചില ലൈനെല്ലാം പെട്ടെന്ന് ഡാമേജ് ആവാനെല്ലാം ചാൻസ് ഉണ്ട്. ചില ലൈനുകൾ നമ്മൾ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ അണ്ടർ സണ്ണെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും, അങ്ങനെ ഗ്രാജുവലി അത് പൊട്ടാനെല്ലാം ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആംഗിളറിൻ്റെ ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഏത് കമ്പനിയുടെ ബ്രൈഡൽ ലൈനാണ് കുറച്ചുകൂടി ബെറ്റർ. ഈവൻ ദോ സ്പെസിഫിക്കേഷൻ നല്ലതാണെങ്കിലും
ചില ലൈന് മോശമായിരിക്കും. അപ്പം അത് ഉപയോഗിച്ചവർക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. സാധാരണഗതിയിൽ ഒരു ലൈന് പൊട്ടുക എന്ന് പറയുന്നത് ആ ലൈനിൻ്റെ കമ്പനിയുടെ കുഴപ്പം കൊണ്ടല്ല, ഒരു 90% ഓഫ് ദ ടൈമും അത് ഉപയോഗിക്കുന്ന ആംഗുലർ മിസ്റ്റേക്ക് കൊണ്ടാണ് എപ്പോഴും ലൈന് പൊട്ടുന്നത്. പ്രോപ്പറായിട്ട് ഡ്രാഗ് സെറ്റ് ചെയ്യാത്തത് കൊണ്ടൊക്കെയാണ് സാധാരണഗതിയിൽ ലൈന് പൊട്ടാറുള്ളത്. അതല്ലാതെ ലൈന് പൊട്ടാറില്ല. കുഞ്ഞ്, അപ്പോൾ ലൈനിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞ് എങ്ങനെയാണ് ഒരു ലൈന് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ ലൈന് സെലക്ട് ചെയ്യുമ്പം ഏത് പി ഇ ആണെന്ന് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് മാക്സിമം സ്ട്രെങ്ത് ഉള്ള, മാക്സിമം എൽ ബി അല്ലെങ്കിൽ മാക്സിമം കെ ജി കിട്ടുന്ന ഒരു ലൈന് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത് എത്ര മീറ്റർ ലെങ്ത് മേടിക്കണം എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ഷോർട്ട് ഫിഷിങ്ങിൽ, പ്രത്യേകിച്ച് ജിഗ്ഗിങ്ങിൽ പ്രിഫർ ചെയ്യുക 300 മീറ്റർ ആണ്. അതിനുള്ള കാരണം ജിഗ്ഗിങ് ചെയ്യുമ്പം, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് നിങ്ങൾ ജിഗ്ഗിങ് പഠിക്കുകയാണെങ്കിൽ ജിഗ്ഗിങ് ചെയ്യുന്ന സമയത്ത് ജിഗ് കല്ലിൽ ഉടക്കിയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉടക്കിക്കഴിഞ്ഞാൽ ആ ലൈന് പൊട്ടിക്കേണ്ടതായിട്ട് വരും. പൊട്ടിക്കുമ്പോൾ നമ്മൾ കുറച്ച് ബ്രെഡൻ ലൈൻ അവിടെ നഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ കുറേ ഫിഷ് ചെയ്യുമ്പം ഈ ബ്രെഡൻ ലൈൻ ഇതുപോലെ പൊട്ടി 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 പോകുമ്പം നമുക്ക് ലെങ്ത് കുറഞ്ഞ ലൈൻ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ലൈന് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം 300 മീറ്റർ മാക്സിമം ലെങ്ത്തുള്ള ഒരു ലൈന് മേടിച്ചു കഴിഞ്ഞാൽ ഇത് റീപ്ലേസ് ചെയ്യേണ്ട ഒരാൾ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക നിങ്ങൾ 300 മീറ്റർ ലൈന് മേടിക്കാനാണ്. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, 300 മീറ്റർ ലൈൻ മേടിച്ചു കഴിഞ്ഞാൽ ഈ സ്പൂളറിൽ എനിക്ക് 300 മീറ്റർ ലൈനും സ്പൂൾ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ 300 മീറ്റർ ലൈന് ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് ആവശ്യമുള്ളത് ലൈനിൻ്റെ സ്ട്രെങ്ത് ആണോ അതോ ലൈനിൻ്റെ കപ്പാസിറ്റി ആണോ എന്നുള്ളത്. ഇത് പലപ്പോഴും ഒരു കൺഫ്യൂഷനുള്ള കാര്യമാണ്, ലൈനിൻ്റെ സ്ട്രെങ്ത് കൂടുതൽ വേണോ ലൈനിൻ്റെ കപ്പാസിറ്റി കൂടുതൽ വേണോ. എൻ്റെ ഒരു ഒപ്പീനിയനിൽ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും നമുക്ക് കൺസിഡർ ചെയ്യണം. എന്നാൽ ലൈനിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും ഫിക്സ്ഡ് ആണ്. ഓക്കെ, ലൈൻ കപ്പാസിറ്റി ഫിക്സ്ഡ് ആണ്, അത് നമ്മൾ പൊതുവേ ചേഞ്ച് ചെയ്യാറില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലൈൻ കപ്പാസിറ്റി സാധാരണ വരുന്നത് 150 മീറ്റർ, 200 മീറ്റർ, 300 മീറ്റർ ആണ്. എൻ്റെ പേഴ്സണൽ സജഷൻ എപ്പോഴും നിങ്ങൾ 300 മീറ്റർ മേടിക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൈൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഈ 300 മീറ്റർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, എപ്പോഴും 300 മീറ്റർ ലൈനായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഇപ്പം നിങ്ങൾ 200 മീറ്ററിനെ പോകുന്നെങ്കിൽ വീണ്ടും അത് 200 മീറ്റർ ഫിക്സ്ഡ് ആണ്, അത് ചേഞ്ച് ആകാൻ പോകുന്നില്ല. അപ്പോൾ ലൈൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ അതിന് നിങ്ങൾ വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു തവണ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക എത്ര ലെങ്ത്തിലുള്ള ലൈന് മേടിക്കണം. 300 മീറ്റർ ആണെങ്കിൽ 300 മീറ്റർ മേടിക്കുക, അവിടെ കഴിഞ്ഞു. അതേസമയം ലൈനിൻ്റെ സ്ട്രെങ്ത്തിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിൻ്റെ സ്ട്രെങ്ത്ത് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ ഏത് ഫിഷിനെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്, അതുകൂടാതെ ഏത് പവറിലുള്ള റോഡാണോ, ഉദാഹരണത്തിന് അൾട്രാ ലൈറ്റ് ആണോ, മീഡിയം ലൈറ്റ് ആണോ, മീഡിയം ആണോ, മീഡിയം ഹെവി ആണോ, ഇതിനനുസരിച്ചാണ് ലൈനിൻ്റെ സ്ട്രെങ്ത്ത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലൈനിൻ്റെ സ്ട്രെങ്ത്ത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആ റോഡിലേക്ക് വേണ്ട ഒരു ലൈന് കിട്ടും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് ഞാൻ അൾട്രാ ഗെയിമിന് വേണ്ടി ഉപയോഗിക്കുന്ന അൾട്രാ ലൈറ്റ് സെറ്റപ്പിൽ എൻ്റെ റീലാണ്. 1000 സീരീസിൽ ഇതിൻ്റെ സ്പൂളർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ ചെറിയ സ്പൂളറാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ 300 മീറ്റർ ലൈൻ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 300 മീറ്റർ ലൈൻ ഞാൻ ഇതിൽ ലോഡ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീലിന് അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പിൽ ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ഫിഷിന് ആവശ്യമുള്ള ലൈനാണ് ഞാൻ മേടിച്ചത്. അതായത് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് 0.6 PE ലൈനാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്കിതിൽ 300 മീറ്റർ ലോഡ് ചെയ്യാൻ കഴിഞ്ഞത്. ഇനി ഈ റീലിൽ എനിക്ക് 1 PE അല്ലെങ്കിൽ 1.5 PE ഒരിക്കലും 300 മീറ്റർ ലൈന് ലോഡ് ചെയ്യാൻ കഴിയില്ല, കാരണം അത് കനം കൂടുതലായിരിക്കും. രണ്ടാമത് 1 PE അല്ലെങ്കിൽ 1.5 PE ലൈന് ഇതിൽ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല, കാരണം ഈ റീൽ ഉപയോഗിച്ച് ഞാൻ ഒരിക്കലും ഒരു 5 kg ഫിഷിനെ ടാർഗറ്റ് ചെയ്യില്ല. അതാണ് ലൈൻ കപ്പാസിറ്റിയും ലൈൻ സ്ട്രെങ്ത്തും തമ്മിലുള്ള വ്യത്യാസം. അതിൽ എന്തുകൊണ്ടാണ് ലൈൻ സ്ട്രെങ്ത്ത് നമ്മൾ എപ്പോഴും നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം എന്ന് പറയാൻ കാരണം, നമ്മൾ ഏത് ടൈപ്പ് ഫിഷിങ്ങിനാണോ പോകുന്നത്, ഏത് ഗെയിമിനാണോ പോകുന്നത്, അതിനനുസരിച്ച് നമ്മുടെ ലൈന് ചേഞ്ച് ആവും, റോഡ് ചേഞ്ച് ആവും, റീലും ചേഞ്ച് ആവും. ലൈൻ കപ്പാസിറ്റി അപ്പോഴും സെയിം ആയിരിക്കും. 300 മീറ്റർ ആണ് നമ്മൾ ഫിഷ് ചെയ്യാൻ പോകുന്നത്, അപ്പോഴും 300 മീറ്ററിലായിരിക്കും. നിങ്ങൾ 1 PE ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ 1.5 PE ആണ് ഉപയോഗിക്കുന്നത്, 10 kg സൈസുള്ള ഫിഷിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അപ്പോഴും നിങ്ങളെ ലൈൻ കപ്പാസിറ്റി ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും 300 മീറ്റർ. പക്ഷേ ലൈൻ സ്ട്രെങ്ത്ത് ചേഞ്ച് ആവും, നിങ്ങളപ്പോൾ ഉപയോഗിക്കുക 1.5 PE അല്ലെങ്കിൽ 2 PE ലൈൻസ് ആയിരിക്കും. ഇനി റീലിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം, അപ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ അവിടെ ഒഴിവാകുന്നതാണ്. ഇത്രയാണ് ലൈനിനെ കുറിച്ച് പറയാനുള്ളത്, എങ്ങനെയാണ് ഒരു പ്രോപ്പർ ലൈന് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അത് ഞാൻ പറഞ്ഞു, ടാർഗറ്റ് ചെയ്യുന്ന ഫിഷിനനുസരിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന റോഡും കൂടാതെ റീലൊക്കെ
ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലൈൻ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതല്ല എങ്കിൽ എന്നെ ഇൻസ്റ്റാ, ടിക്ടോക്ക് അല്ലെങ്കിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.